നമസ്കാരം. 2006-2007 കാലഘട്ടങ്ങളിലാണ് കേരള സമൂഹം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കിനോടും അതിൻ്റെ അർത്ഥത്തോടും പൊരുത്തപ്പെടാൻ കഴിയാതെ അന്തം വിട്ടു നിന്നത്. ലവ് ജിഹാദ് എന്ന പേര് പതിയെ പതിയെ മലയാളിക്ക് സുപരിചിതമായതും അതിനുശേഷമായിരുന്നു. ലവ് ജിഹാദിൻ്റെ ഇരകളായി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ മാറിയിട്ടും പലരുടെയും ജീവൻ പൊലിഞ്ഞിട്ടും ലവ് ജിഹാദ് ഇല്ല എന്ന നിലപാടാണ് സർക്കാരും പോലീസും ചില മതസംഘടനകളും കൈക്കൊണ്ടെന്നതാണ് വിരോധാഭാസം. കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും ലവ് ജിഹാദിന് ഇരയായവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. അതിൽ കൂടിയ ശതമാനവും ഹിന്ദു പെൺകുട്ടികളായിരുന്നു. ഹിന്ദു ജനജാഗൃതി സമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, ഭാരതീയ ജനതാ പാർട്ടി, വിശ്വ ഹിന്ദു പരിഷത്ത്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം, SNDP തുടങ്ങിയ സംഘടനകളെല്ലാം ലവ് ജിഹാദിനെതിരെ ശബ്ദമുയർത്തിയിട്ടും നിതാന്ത മൗനമായിരുന്നു സംസ്ഥാന ഭരണകൂടം പലപ്പോഴും ഈ വിഷയത്തോട് കാണിച്ചത്. ലവ് ജിഹാദ് ഇല്ല എന്നവർ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. നിരവധി പെൺകുട്ടികളെ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. സ്നേഹത്തിന് വേണ്ടിയും ഒരു വേള സ്വന്തം ജീവന് വേണ്ടിയും മതപരിവർത്തനത്തിന് പെൺകുട്ടികൾ തയ്യാറായപ്പോൾ മതത്തിന് വേണ്ടിയും തീവ്രവാദത്തിന് വേണ്ടിയും ഇനിയും അജ്ഞാതമായ മറ്റെന്തിനൊക്കെ വേണ്ടിയും അവർ മതപരിവർത്തനത്തിന് വീണ്ടും വീണ്ടും വന്യവും തീക്ഷ്ണവുമായ ഇച്ഛാശക്തിയോടെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇക്കാലഘട്ടത്തിലും ലവ് ജിഹാദ് ശക്തി പ്രാപിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി ഭാഗത്തുള്ളവർ ഫയാസ് ഇരിട്ടി എന്ന ഈ ലവ് ജിഹാദിയെ സൂക്ഷിക്കണം. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവരങ്ങൾ തപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തി വലയിൽ വീഴ്ത്തുന്നതാണ് ഇവൻ്റെ പ്രധാന രീതി. ഇരിട്ടി സ്വദേശിയായ ഫയാസ് ഇരിട്ടി മലയോര മേഖലകളിലെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ തിരഞ്ഞു പിടിച്ചു. ആദ്യം ഈ പെൺകുട്ടികളുടെ സ്ഥലം, സാമ്പത്തികം മുതലായ വിവരങ്ങൾ എടുത്ത ശേഷം അവർക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കുകയും അവരുമായി ബന്ധം സ്ഥാപിച്ച് ലവ് ജിഹാദിനുള്ള ഇരകളാക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ പ്രധാന പരിപാടി. ഇവൻ കോൺടാക്ട് ചെയ്ത ഒരു പെൺകുട്ടിയുടെ ചാറ്റ് വിവരങ്ങളാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. 10-ലധികം പെൺകുട്ടികളുമായി ഇവനും ഇവൻ്റെ കൂട്ടരും ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കണ്ണൂരിലെ മലയോര മേഖലകളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ പെൺകുട്ടികളെയാണ് പ്രധാനമായും ഇവന്മാർ വലയിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ അടുത്ത കാലത്തായി കണ്ണൂർ ജില്ലയിലെ വിവിധ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും 10-ലധികം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ലവ് ജിഹാദിൽപ്പെട്ട് മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ജിഹാദികളുടെ ഒപ്പം പോയിട്ടുള്ളത്. ഇവന്മാർ കൂടുതലും ലക്ഷ്യമിടുന്നത് നല്ല സാമ്പത്തികമുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ മുതൽ ഇടത്തരക്കാർ വരെയാണ്. ഇതിനായി ഇവരെ സഹായിക്കാൻ തീവ്രവാദ സംഘടനകളും ഒപ്പമുണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പെട്ടുപോയാൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് പെൺകുട്ടികളുടെ മനസ്സ് മാറ്റി അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച ശേഷം ഇസ്ലാം മതം അവരുടെ മനസ്സുകളിൽ കുത്തിവെക്കുന്നു. ഇങ്ങനെയും ഇനി വീഴ്ത്താൻ പറ്റാത്തവരെ പല കെണികളിൽ വീഴിക്കുന്നത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇങ്ങനെയുള്ള ചാറ്റുകളുമായി വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും റിപ്ലൈ കൊടുക്കാതിരിക്കുക. അങ്ങനെ ശല്യം കൂടുകയാണെങ്കിൽ മാതാപിതാക്കളെയോ ബന്ധപ്പെട്ടവരെയോ അറിയിക്കുക. ഇക്കാര്യങ്ങൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവരുമായി സംസാരിക്കേണ്ടതാണ്. ബോധവൽക്കരണത്തെക്കാൾ പ്രധാനമാണ് സ്വയം രക്ഷ. സ്വയം രക്ഷ നേടാൻ ശ്രമിക്കുന്നവർ മാത്രമേ ഇത്തരത്തിലുള്ള ചതികളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഫയാസ് ഇരട്ടി എന്ന ഈ ഭീകരനെ നിങ്ങൾ സൂക്ഷിക്കണം. പലതരത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവൻ പെൺകുട്ടികളെ വലയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.